നമസ്കാരം. കൊല്ലം കടക്കൽ പാങ്ങലുകാട്ടിൽ പ്രദേശത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്ന അൻസിയ ബീവിയെ SC ST കോടതി റിമാൻഡ് ചെയ്തു. തുടർന്ന് ഇവരുടെ 10 വയസ്സുള്ള മകൻ ഈ കടയിൽ ഒറ്റയ്ക്കായി. അതായത് ഈ മകനും അൻസിയയും മാത്രമാണ് ഈ കടയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവർ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഭർത്താവ് നേരത്തെ ഉപേക്ഷിച്ചു പോയിരുന്നു. ഈ അൻസിയയുടെ ഒരു ബന്ധുവാണ് അൻസിയയ്ക്ക് ഈ കട ഇവിടെ ഇട്ടു നൽകി, ഉപജീവന മാർഗം നടക്കട്ടെ എന്ന രീതിയിൽ ഇട്ടു നൽകിയിരുന്നത്. എന്നാൽ ഈ കുട്ടിയെയും കൊണ്ടാണ് അൻസിയ ജനങ്ങളുമായി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതുപോലെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുകയും അസത്യം പറയുകയും ഒക്കെ ചെയ്തിരുന്നത്. കുട്ടി ഉൾപ്പെടെ ആൾക്കാരെ തെറിപ്പറഞ്ഞിരുന്നതായും ഈ ആക്രമണങ്ങളിലെല്ലാം പങ്കാളിയായിരുന്നതായും നാട്ടുകാർ പല തവണ ഉന്നത ഉദ്യോഗസ്ഥർക്കും മറ്റും പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കടക്കൽ പോലീസ് ചൈൽഡ് ലൈനിന് റിപ്പോർട്ട് നൽകിയിരുന്നു. കുട്ടിയുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ തകരുന്ന ഒരു ഘട്ടത്തിലാണെന്നും ഇവരുടെ സംരക്ഷണയിൽ കുട്ടി വളർന്നു കഴിഞ്ഞാൽ കുട്ടി വഴിതെറ്റി പോകുവാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈനും നടപടി സ്വീകരിച്ചിരുന്നു. ഇന്ന് അൻസിയ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ കൊല്ലത്തുനിന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ എത്തുകയും ഈ കുട്ടിയെ അവർ ഏറ്റെടുത്ത് ചൈൽഡ് ലൈനിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ചൈൽഡ് ലൈൻ അവിടെ നിന്ന് പുറപ്പെട്ടതിന് പിന്നാലെ കുട്ടിയുടെ ബന്ധുക്കളെത്തി, അതായത് കുട്ടിയുടെ ഉപ്പാപ്പ ഉൾപ്പെടെയുള്ള, അതായത് കുഞ്ഞുമോ ഉൾപ്പെടെയുള്ളവർ എത്തി ഈ കുട്ടിയെ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചത്. നാട്ടുകാരെത്തി, നാട്ടുകാരുമായി ഇവർ സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തുടർന്ന് കുട്ടിയെ ഇവർ കൊണ്ടുപോകും എന്നുള്ള ഒരു ഘട്ടം എത്തുകയും തുടർന്ന് പോലീസിനെ വിളിപ്പറിക്കുകയും ചെയ്തു. എന്നാൽ ചൈൽഡ് ലൈൻ വരുന്നുണ്ട് എന്ന് ഇവരോട് പറഞ്ഞിട്ടും ഇവർ കുട്ടിയെ കൊണ്ടുപോകുമെന്ന പിടിവാശിയിൽ തന്നെയാണ് നിന്നത്. എന്നാൽ നാട്ടുകാരും ഈ കുട്ടിയുടെ ബന്ധുക്കളും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷം ഉണ്ടാവുകയും തുടർന്ന് ചൈൽഡ് ലൈൻ എത്തി കോടതിയുടെ രേഖകൾ ഇവർക്ക് കൈമാറുകയും ചെയ്തു. തുടർന്ന് കുട്ടിയെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇപ്പോൾ ചൈൽഡ് ലൈനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത്രയും പെട്ടെന്ന് കട വഴിയാണോ നിങ്ങൾക്ക് സാറ് നോക്കിയുള്ള കാര്യങ്ങൾ? അതെ. ഞാൻ ഇപ്പൊ ഏറ്റവും ഞാൻ 6 മണിയാവുന്ന ഞാൻ ഇവിടെ കടക്ക നിൽക്കുന്നേ ഉള്ളൂ. കമ്മിറ്റിയിൽ ഹാജരാക്കണമെന്ന് സാറിന് കൊടുത്തോളൂ. ഇവരെ ഇല്ലാത്തത് ഇന്ന് വരുമ്പോ ആര് സമ്മതിക്കുന്നില്ല. എന്റെ കൂടെ കുട്ടിയെ വിടാൻ പറഞ്ഞിട്ടുണ്ട്. നിയമ നടപടികൾ ചെയ്തപ്പോഴാണ് പുള്ളി വന്ന് ഇപ്പൊ ഏറ്റെടുക്കാൻ പോയത്. അങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അത് ഉത്തരവാദിത്തം ഇല്ലാതെ വരും. പുള്ളിക്ക് വല്ല ഉണ്ടെങ്കിൽ ജോയിന്റ് കമ്മിറ്റിയിൽ ബോധിപ്പിക്കും. സ്റ്റേഷനിലൊന്നും കയറണ്ട, അതിന്റെ ആവശ്യമൊന്നും. ഏട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഏട്ടാ മാറുമ്പോ എല്ലാത്തിനും തെളിവാണ്.